ഓക്കെ, വികാസ ഘട്ടങ്ങൾ എന്ന് പറയുന്നതിലെ രണ്ടാമത്തെ ഭാഗമാണ് ശൈവ ഘട്ടം, അല്ലെങ്കിൽ അതിനെ ശൈശവം അല്ലെങ്കിൽ ഇൻഫാൻസി എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഘട്ടമായിരുന്നു ഏത്, ജനനപൂർവ്വഘട്ടം അല്ലെങ്കിൽ പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ശൈവഘട്ടം, ശൈശവം അല്ലെങ്കിൽ ഇൻഫാൻസി എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജനനം മുതൽ 3 വർഷം വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ജനനം മുതൽ 3 വർഷം വരെയാണ് ഈ ശൈശവം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതായത് കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യ 3 വർഷമാണ് ശൈശവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി ആദ്യത്തെ 2 ആഴ്ച വരെയാണ് നവജാത ശിശുവിൻ്റെ ജീവിത ഘട്ടം എന്ന് പറയുന്ന ഒരു പോർഷൻ. അതായത് ഈ ശൈവഘട്ടത്തിനെ നമ്മൾ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ പോർഷനാണ് ഏത്, ജീവിതഘട്ടം അല്ലെങ്കിൽ നിയോനാറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ആദ്യത്തെ 2 ആഴ്ചയാണ് എന്നുള്ളത് നമ്മളതിനെ മനസ്സിലാക്കാം. അതിനുശേഷം 3 ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെ പറയുന്ന പേരാണിത് ബേബിഹുഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശൈശവം എന്ന് പറയുന്നതിനെ 2 ആഴ്ച ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തത് എന്താണ്, ആദ്യത്തെ 2 ആഴ്ച വരെയാണ് നവജാത ശിശുവിൻ്റെ ജീവിതഘട്ടം എന്ന് പറയുന്നത്. 3 ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെ ബേബിഹുഡ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ ഈ ഒരു ശൈവഘട്ടം എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് അമ്മ എന്ന് പറയുന്നത്. ഈ അമ്മ എന്ന് പറയുന്നതാണെന്ത്, കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ആദ്യത്തെ സുഹൃത്ത്, അതുപോലെ തന്നെ ആദ്യ സാമൂഹിക വൽക്കരണ സഹായിയുമായും വർദ്ധിക്കുന്നത് ആരാണ്, അമ്മ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടിയുടെ വികാര പ്രകടന മാർഗം എന്ന് പറയുന്നത് എന്താണ്, കരച്ചിലാണ് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ കരച്ചിലാണ് ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടിയുടെ ഒരേ ഒരു വികാര പ്രകടന മാർഗം എന്ന് പറയുന്നത്. പിന്നീട് കുറേ കഴിയുമ്പോൾ അവൻ പ്രകടിപ്പിക്കുന്ന മറ്റ് വികാരങ്ങളാണ് ഏത്, ആനന്ദം എന്ന് പറയുന്ന വികാരവും അതുപോലെ തന്നെ അസ്വസ്ഥ്യം എന്ന് പറയുന്നത്. അപ്പം അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് എന്തുണ്ടായിരിക്കും, വളരെയധികം ആനന്ദം അനുഭവപ്പെടുകയും അമ്മയുടെ അസാന്നിധ്യത്തിൽ കുട്ടിക്ക് എന്തുണ്ടാകും, വളരെയധികം അസ്വസ്ഥമായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടാകും എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ശൈവഘട്ടത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള വികാര പ്രകടനങ്ങളാണ് ഉണ്ടാവുക. 1 എന്ന് പറയണത് കരച്ചിലാണ്, 2 എന്ന് പറയണത് ആനന്ദം, 3 എന്ന് പറയുന്നത് ഏതാണ്, അസ്വസ്ഥ്യം ആണ് എന്നുള്ളതും മനസ്സിലാക്കാം. കിട്ടിയേ? അപ്പോൾ ഇതാണ് ഈ ശൈവം എന്ന് പറയുന്ന പോർഷൻ. ഇനി ശൈവം കഴിഞ്ഞാൽ പിന്നെ വരുന്ന 3ാമത്തെ ക്ലാസിഫിക്കേഷനാണിത്, ആദ്യ കാലഘട്ടം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഏതാണ്, ആദ്യ കാലഘട്ടം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്, വിദ്യാലയ പൂർവ്വഘട്ടം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ടോയ് ഏജ് അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളുടെ കാലം എന്നും പറയും. അപ്പോൾ കളിപ്പാട്ടങ്ങളുടെ കാലം, വിദ്യാലയ പൂർവ്വഘട്ടം എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്, ആദ്യകാല ബാല്യമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഇതിൻ്റെ പറയുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്, സംഘബന്ധ പൂർവകാലം. എന്താണ് സംഘബന്ധ പൂർവകാലം, അല്ലെങ്കിൽ പ്രീ ഗാങ് ഏജ് എന്നുള്ള ഒരു സെറ്റപ്പ്. അതായത് ഈ കാലഘട്ടത്തിലാണ് കുട്ടികൾ പിടിവാശി
ശാഠ്യം, അതുപോലെ തന്നെ അനുസരണക്കേട്, നിക്ഷേധാത്മക സ്വഭാവം എന്നിവ പ്രകടിപ്പിക്കാറുള്ളത്. ഇതിനാൽ മിക്ക മാതാപിതാക്കളും ഈ ഒരവസ്ഥയിൽ എന്തായിരിക്കും, ഇതൊരു പ്രശ്ന കാലഘട്ടമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞർ ഈ ഒരു കാലഘട്ടത്തെ സംഘബന്ധ പൂർവ്വകാലം അല്ലെങ്കിൽ പ്രീ ഗാങ് ഏജ് എന്ന പേരിൽ ഇതിനെ വിളിക്കുവാനുള്ള കാരണം. ഇനി ഈ ആദ്യകാല ബാല്യം എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണവും അതുപോലെ തന്നെ വ്യക്തിത്വ വികസനവും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആറാമത്തെ പോയിൻ്റായിട്ട് അറിയേണ്ടതാണ് അഹത്തോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അഹത്തോടുള്ള ഒരു സ്നേഹം, അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് നാർസിസത്തിൻ്റെ അല്ലെങ്കിൽ ആത്മരതിയുടെ ഘട്ടം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾക്ക് അയഥാർത്ഥമായിട്ടുള്ള ഭാവനകൾ അല്ലെങ്കിൽ ഫാൻറ്റസി ഉണ്ടാവുക. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് ആ യഥാർത്ഥ ഭാവന കാലഘട്ടം അല്ലെങ്കിൽ ഫാൻറ്റസി കാലഘട്ടം എന്നും നമുക്കിതിനെ പറയുവാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ആറാമത്തെ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ കുട്ടികളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രാഥമിക തീവ്ര വികാരം അഹത്തോടുള്ള സ്നേഹം ആകണം. തന്മൂലം ഈ ഘട്ടം നാർസിസത്തിൻ്റെ ആത്മരതിയുടെ ഘട്ടമെന്ന് അറിയപ്പെടുന്നു. കൂടാതെ ഈ ഘട്ടത്തെ ആ യഥാർത്ഥ ഭാവന അല്ലെങ്കിൽ ഫാൻറ്റസിയുടെ കാലഘട്ടം എന്ന പേരിലും നമുക്കിതിനെ പറയുവാനായിട്ട് സാധിക്കും. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ദ്രിയങ്ങളുടെയും പേശികളുടെയും ശക്തവും വൈവിധ്യവുമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ദ്രുതഗതിയിലുള്ള പരിപക്വനവും ദ്രുതഗതിയിലുള്ള പരിപക്വനവും പേശി വികസനവും നടക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്, ആദ്യ കാലഘട്ടം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിലാണെന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. കൂടാതെ ശിശുവിൻ്റെ വൈകാരിക വ്യവഹാരങ്ങളായിട്ടുള്ള ലജ്ജ, ഉത്കണ്ഠ, ഈർച്ച, അതായത് ഈർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈർഷ്യയാണ് ഉദ്ദേശിക്കുന്നത്, ഈർഷ്യ, പ്രതീക്ഷ, നിരാശ, പ്രിയം, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള തീവ്രമായ വികാരങ്ങൾ രൂപപ്പെടുന്നതും ഈ പറയുന്ന ആദ്യകാല ഘട്ടത്തിലാണെന്നുള്ളത് മനസ്സിലാക്കാം. കൂടാതെ ഫ്രോയിഡ് ഈ ഒരു കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇഡിപ്പസ്, അതുപോലെ തന്നെ ഇലക്ട്ര എന്ന് പറയുന്നത്. ഇഡിപ്പസ് എന്ന് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്ക് അമ്മയോട് അമിതമായ സ്നേഹവും പെൺകുട്ടികൾക്ക് അച്ഛനോട് അമിതമായിട്ടുള്ള ഒരു സ്നേഹവും ഉണ്ടാകും. അപ്പോൾ ആൺകുട്ടികൾക്ക് അമ്മയോടുള്ള അമിതമായ സ്നേഹത്തിന് ഇഡിപ്പസ് എന്നും പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള അമിതമായ സ്നേഹത്തിന് ഇലക്ട്ര എന്ന പേരിലും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് എഴുത്തും അതുപോലെ തന്നെ വായന, ഈ രണ്ട് കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ഉടലെടുക്കുന്ന ഒരു സമയമാണ്. അതായത് കുട്ടിക്ക് വായിക്കുവാനും എഴുതുവാനുമുള്ള ടെൻഡൻസി ഇവിടെ എന്തായിട്ട് മാറുന്നത്, വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുട്ടിയെ സംബന്ധിച്ച് കുടുംബം എന്ന് പറയുന്നത് ഒരു സാമൂഹിക വ്യവഹാര മേഖലയായിട്ട് മാറുമെന്നുള്ളതും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതാണ് 11-ാമത്തെ പോയിൻ്റ്. അതായത് ഈ ഘട്ടത്തിൽ കുടുംബമാണ് കുട്ടിയുടെ സാമൂഹിക വ്യവഹാര മേഖല ആയിട്ട് മാറുക എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്കിവിടെ അറിയേണ്ട മറ്റൊരു പോയിൻ്റാണ് ഈ ഒരു പ്രായത്തിലാണ് കുട്ടി കൂട്ടുകാരെ കണ്ടെത്താനും ചങ്ങാത്തം കൂടുവാനും തുടങ്ങുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടി കൂട്ടുകാരെ കണ്ടെത്താനും ചങ്ങാത്തം കൂടാനും തുടങ്ങുന്നത്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു, കുട്ടിക്ക് സഹകരണം, അനുകമ്പ, സാമൂഹിക അംഗീകാരം, കലഹം, കളിയാക്കലുകൾ, വഴക്കിടൽ, ശത്രുത ഉൾപ്പെടെയുള്ള സങ്കീർണമായ സാമൂഹിക വ്യവഹാര ശൈലി ആർജിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതും മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമുക്കിത് പറയാം, ഈ ഘട്ടത്തിലാണ് കുട്ടികൾ പദങ്ങൾ കൂട്ടിച്ചേർത്ത് അർത്ഥമുള്ള വാചകങ്ങളും വാക്യങ്ങളും നിർമ്മിക്കുവാനും ലളിതമായ ആശയങ്ങൾ എളുപ്പത്തിൽ വിനിമയം ചെയ്യുവാനുമുള്ള കഴിവും എന്ത് ചെയ്യുന്നു, ആർജിക്കുന്നു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യകാല ബാല്യത്തിൽ പഠിക്കാനായിട്ടുള്ളത്.